കേരള ലോട്ടറി ഓണം ബമ്പർ അടിച്ച ഭാഗ്യവാൻ കർണാടകയിൽ. മണ്ഡ്യ പാണ്ഡ്യപുര സ്വദേശി അൽത്താഫിനാണ് ഒന്നാം സമ്മാനമായ 25 കോടി രൂപ ലഭിച്ചത്. മെക്കാനിക്കാണ് അൽത്താഫ്. ഭാഗ്യശാലിയെ കണ്ടെത്തിയതിൽ സന്തോഷമെന്ന് ബത്തേരിയിലെ ലോട്ടറി ഏജന്റ് നാഗരാജ്. അൽത്താഫിനെ അറിയില്ല, ഞാനോ അനിയൻ മഞ്ജുനാഥോ ആകാം ടിക്കറ്റ് നൽകിയത് എന്നും മഞ്ജുനാഥ് 24നോട് പറഞ്ഞു. ഇവിടെ നമ്മൾ ഷോപ്പിൽ രണ്ടുപേരുണ്ടോ? അപ്പൊ നമ്മൾ അനിയനുണ്ടോ, അനിയനെ കൊടുത്തതാണോ, ഞാൻ കൊടുത്തതാണോ, അങ്ങനെ ഓർമ്മയില്ല. ഇത് മഴയല്ല, സന്തോഷമുണ്ട്. ഇപ്പൊ നമ്മൾ ഇപ്പോ ഭാഗ്യം അല്ലെ, അയാൾ ഭാഗ്യമുണ്ട്, അയാൾ കിട്ടി. അപ്പൊ അത്രയൊക്കെ പറയാൻ പറ്റും. നമ്മൾ ഒറ്റയാളും അങ്ങനെ പറയാൻ പറ്റില്ല, ഇതിൽ എല്ലാ ആൾക്കാരുണ്ടോ. നമ്മൾ അനിയൻ അനിയന് ഭാഗ്യമായിരിക്കോ, നമ്മൾ ഭാഗ്യമായിരിക്കോ, നമ്മളെ അച്ഛൻ അമ്മനും ഭാഗ്യമായിരിക്കോ, എല്ലാവരും മൊത്തത്തിൽ എല്ലാവരും ഭാഗ്യം വേണം, അത്രയൊക്കെ പറയാൻ പറ്റും. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ അൽത്താഫിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, അൽത്താഫിന്റെ പ്രതികരണം, ആ സന്തോഷമുള്ള പ്രതികരണം അല്പസമയത്തിനകം നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും എന്നതാണ് നമ്മൾ എന്തായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അൽത്താഫ് കർണാടക സ്വദേശിയാണ്. കർണാടക മണ്ഡ്യയിലെ, മണ്ഡ്യക്ക് സമീപം പാണ്ഡ്യപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെയാണ് അൽത്താഫ് താമസിക്കുന്നത്. വലിയ കുടുംബ പ്രാരാബ്ധം ഉൾപ്പെടെയുള്ള ഒരാളാണ്, മെക്കാനിക് ജീവനക്കാരനാണ്. ഒരു മാസം മുമ്പ് വയനാട്ടിൽ ബന്ധു വീട്ടിൽ പോയ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ലോട്ടറി എടുക്കുന്നത്. സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ഒരാളാണ് എന്നതാണ് നമുക്ക് അൽത്താഫ് അവരുടെ ബന്ധുക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി അൽത്താഫ് ലോട്ടറി എടുക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ലോട്ടറി അത്തരത്തിൽ ഏതെങ്കിലും ഒരു ലോട്ടറി അടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ആദ്യമായി അടിച്ചത് ഒരു ബമ്പർ ലോട്ടറി ആണ് എന്നുള്ളത് അവരുടെ സന്തോഷം അത്രത്തോളം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഇന്നലെ 2 മണിയോടെ ഇത് ഈ നറുക്കെടുപ്പ് തത്സമയം കാണുകയും ഈ ലോട്ടറി തനിക്കാണ് അടിച്ചതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ എല്ലാവരെയും പോലെ ഇത്ര വലിയൊരു തുക ലോട്ടറി അടിക്കുമ്പോഴുള്ള ആശയക്കുഴപ്പം അൽത്താഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അൽത്താഫ് അങ്ങനെയാണ്, അൽത്താഫിന് കേരളത്തിൽ ബന്ധുക്കളുണ്ട്, മലയാളികളായിട്ടുള്ള ബന്ധുക്കളുണ്ട്, വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമുള്ള ബന്ധുക്കളുണ്ട്. അവരെ വിളിച്ച് ഇക്കാര്യം അറിയിക്കുന്നു. അവരുടൻ അൽത്താഫിന്റെ പാണ്ഡ്യപുരത്തേക്കുള്ള വീട്ടിലേക്ക്, അവിടെ ഒരു വാടക വീട്ടിലാണ് അൽത്താഫ് താമസിക്കുന്നത്, ആ വീട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ അവർ കൂടി എത്തിയതിനു ശേഷമാണ് ഇതിൽ തുടർ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ചർച്ച ചെയ്തത്. അതുവരെ അൽത്താഫിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടൽ മാറിയിട്ടില്ല, അതിന്റെ ഒരു ആശയക്കുഴപ്പം അൽത്താഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. എന്തായാലും കേരളം തേടിയിരുന്ന, ആകാംക്ഷയോടെ തേടിയിരുന്ന ഭാഗ്യശാലി അത് കർണാടകയിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണയും അത് അതിർത്തി കടന്ന് മറ്റൊരു സംസ്ഥാനത്തുള്ള ആളായിരുന്നു കഴിഞ്ഞ തവണയും ഭാഗ്യശാലിയായി ഉണ്ടായിരുന്നത്. ഈ തവണയും അത് അങ്ങനെ ഉണ്ടാവുകയും ചെയ്യുന്നു. കർണാടകയിൽ ഉൾപ്പെടെ ഇത് വലിയ രീതിയിൽ വാർത്തയാവുകയാണ്. കേരള ബമ്പൽ ലോട്ടറി ഒരു കന്നഡികന്, ഭാഗ്യശാലി കന്നഡികനാകുന്നു എന്നുള്ളത് അതിന്റെ ഒരു സവിശേഷ ഇത് കൂടിയുണ്ട്. എന്തായാലും അൽത്താഫ് വളരെ സന്തോഷത്തിലാണ്. വലിയ കുടുംബ പ്രാരാബ്ദം അത് മറികടക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ബന്ധുക്കൾക്ക് ഉൾപ്പെടെ ചില സഹായങ്ങൾ ചെയ്യണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അൽത്താഫ് ഇപ്പോൾ പറയുന്ന കാര്യം. അരുൺ പൂപ്പറമ്പാണ് ബംഗളൂരുവിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.